सभी के लिए किसी ना किसी को है बनाया, हर किसी के लिए तेरा मिलना है उस रब का इशारा, मानो मुझको बनाया तेरे जैसे ही किसी के लिए। कहते हैं खुदा ने इस जहां में सभी के लिए किसी ना किसी को है बनाया, हर किसी के लिए तेरा मिलना है उस रब का इशारा, मानो मुझको बनाया तेरे जैसे ही किसी के लिए। कुछ तो है तुझसे राबता, कैसे हम जाने हमें क्या पता, कुछ तो है तुझसे राबता। तू हम सफर है फिर क्या फिक्र है, जीने की वजह यही है मरना इसी के लिए। कहते हैं खुदा ने इस जहां में सभी के लिए किसी ना किसी को है बनाया, हर किसी के लिए। मैं बारिश हो जाऊंगा, तुम बादल हो जाओगी, देख लेना इतना तुमको चाहूंगा, तुम पागल हो जाओगी, देख लेना। कहता है सुन ये किनारा तेरा हुआ मैं सारा का सारा। अनपूरित पवित्र आत्मा वे परिशुद्ध नाय परम बोले चिर गुविहर्ति परं निरंगु वरदानं मलागम निरक्यु ിടത്തി പറഞ്ഞിറങ്ങു സ്വരദാനങ്ങളാകം നിറയ്ക്കൂ പാവന പൂരിത പവിത്രാത്മാവിൽ പരിശുദ്ധനായ പരമ്പുരുളെ അതിനെ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്തോഷ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അന്ന് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ട രാജ്യങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ അവനായിരിക്കുന്ന നന്നല്ല, അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അറിയിച്ചതുകൊണ്ട് ആദത്തിൻ്റെ സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ചതാണ്. കാനായിലെ കല്യാണം ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശുഖായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു. ഇവരെ അങ്ങേക്ക് ഇവരെ കരുണാകുളം കടാക്ഷിക്കണമേ.
തിരുക്കുടുംബത്തിന് കാവൽക്കാരനായ മാർ യോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധകന്യകാമറിയമ്മേ, ഇവരുടെ വിവാഹം ഏറ്റവും മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയമരമാകുവാനും പ്രാർത്ഥിക്കണമേ. നല്ല ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയിൽ അങ്ങ് കൂടെയിരുന്നവരെ നയിക്കണമേ, നിയന്ത്രിക്കണമേ. എന്നെ വിവാഹത്തിന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഓരോരുത്തരെയും നിങ്ങൾ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ സംരക്ഷണം നടക്കണമേ. എല്ലാം അവിടുത്തെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവിട ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് കഴിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിനെ പുത്രനെ ബലസ്ഥാത്മാവിനെ സ്തുതി ആമേൻ. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം, തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം, കണ്ണെത്താദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ സ്വപ്നങ്ങൾ ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും, പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാലോടു മിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു യാത്രയിൽ.
காவல் விளக்கே காருண்ய ரூபனே காத்தருளே நமே ஏசு தேவா காவல் விளக்கே காருண்ய ரூபனே காத்தருளே நமே ஏசு தேவா പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വിവാഹമെന്ന കൂദാശയാൽ ഒന്നായി തീരുന്ന, അതിനായി കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ദേവാലയത്തിൽ ഈ അൾത്താരെ മുന്നിലായിരിക്കുന്ന റോബിൻ രാജ്, സുമി കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവരെയും ഈ വിവാഹമെന്ന കൂദാശ പരികർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുസഭ പ്രത്യേകമായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ, ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട തിരുനാൾ വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശുദ്ധിയുടെ പദവി പടികൾ ചവിട്ടിക്കയറുവാൻ കാരണമായത് വിശുദ്ധി നിറഞ്ഞ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ടാണ്. സഹനങ്ങളിലൂടെ വിശുദ്ധി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന മാതാപിതാക്കളിലൂടെ, പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന മാതാപിതാക്കളിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാമെന്ന് കാണിച്ചു തന്ന മാതാപിതാക്കളുടെ സംരക്ഷണത്തിലും അവരുടെ ശിക്ഷണത്തിലും വളർന്നതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് വിശുദ്ധിയെ വളരുവാൻ സാധിക്കുക, വിശുദ്ധയായി മാറുവാൻ സാധിക്കുക. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലാണ് റോബിൻ രാജും സുമിയും വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നായി ചേരുക, ഒരു കുടുംബത്തിന് ആരംഭം കുറിക്കുക. ഇവർക്കെല്ലാവിധമായ ആശംസകളും. ജെറോമച്ചൻ്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും പേരിൽ ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഒരു ചിന്ത മാത്രം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു കൂദാശയാണ്. വിവാഹമെന്നത് ഒരു കൂദാശയാണ്, പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ്. അത് കൂദാശയായി മാറുക, ക്രിസ്തുനാഥൻ ഇവരുടെ ഇവരാരംഭിക്കുന്ന കുടുംബ ജീവിതത്തിൽ സന്നിഹിതനാകുന്നു. അതോടൊപ്പം തന്നെ ദൈവമാണ് ഇവരെ യോജിപ്പിക്കുക. യേശുനാഥൻ തന്നെ സുവിശേഷത്തിൽ നമ്മോട് പറയും, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുക. കുടുംബ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുനാഥൻ പറയുന്ന വാക്കുകളാണ്. ആദിയിൽ തന്നെ
ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ ദൈവമാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടെത്തി അവന് തുല്യമായ അല്ലായ അതുപോലെ തന്നെ അവന് സ്നേഹിക്കാൻ കഴിയുന്ന അവന് അവനോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു സഖിയെ നൽകുമെന്ന് യേശു ദൈവം തന്നെയാണ് തൻ്റെ പദ്ധതിയിലൂടെ വെളിപ്പെടുത്തുക. അപ്രകാരം ആദിയിൽ തന്നെ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുകൊണ്ട് കുടുംബജീവിതത്തിന് ദൈവം ആരംഭം കുറിച്ചു, കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു. ഈ മക്കൾ ഇന്ന് ഒന്നായിത്തീരുമ്പോൾ, വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നായി ചേരുമ്പോൾ ഈ സത്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് അവരോട് ആവശ്യപ്പെടാം. ദൈവമാണ് ഞങ്ങളെ യോജിപ്പിക്കുക, ദൈവ സ്നേഹമാണ് നിങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുക. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കും, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സഹനത്തിലൂടെയും സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയും അതോടൊപ്പം തന്നെ സ്വയം നൽകിക്കൊണ്ടുമാണ്, തൻ്റെ ജീവൻ തന്നെ നൽകിക്കൊണ്ടാണ്. അപ്രകാരം സ്വയം സമർപ്പണത്തിലൂടെയും ശൂന്യവൽക്കരണത്തിലൂടെയും സഹനത്തിലൂടെയും നിങ്ങൾ ഒന്നായിത്തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന കുടുംബ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാനേറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എല്ലാ മാലാഖമാരോട് വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ആരാധിച്ചങ്ങളെ വാഴ്ത്തുന്നു.
சொல்லும் நீ வர்த்தாய்மையா தேவனே கர்த்தாவே வாழ்த்தும் சொல்லுக ராஜனே சர்வைக சித்தனாம் தேவமே மங்கை வாழ்த்தும்மாத்மஜாதேவசோனுவே கர்த்தாவாம் ஸ்ரீயேசு க்ரிஸ்துவே தேவமே கர்த்தாவாம் மங்கை வாழ்த்தும்மு தேவத்தின் குஞ்ஞாரே லோகத்தின் பாவம் இகந்தாவே காருண்யம் தூகணி ஞங்களே லோகத்தின் பாவம் இகந்தாவே ஞங்கள்தன் பிரார்த்தனை பிதாவின்டே பாஸ்வத்தில் நேர்வலம் பாகத்திலும் ரட்சகனேசுவே காரணி ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസരായ റോബിൻ രാജിൻ്റെയും സുമിയുടെയും മേൽ അങ്ങേ കൃപ കാരുണ്യപൂർവം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരയുടെ മുമ്പാകെ ഒന്നായിക്കപ്പെടുന്ന ഇവ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി.
ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല. എന്റെ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല. എന്റെ പരിപാലകൻ തെല്ലുമുറങ്ങുകില്ല. ദൈവമിൻ്റെ കൂടെയുള്ളപ്പോ എന്തിനേറെ ഭയം നേടണം. നൊന്തു നേറെ കരഞ്ഞിടണം. എൻ്റെ ഇടയും എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. ിന്റെ ചുറ്റുമതിലായിടുന്ന പൂ മാമലകളോർശലിന്റെ ചുറ്റുമതിലായിടുന്ന പൂ എന്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എന്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എന്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു, എന്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുൾ ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. വിവാഹാശീർവാദ കർമ്മം. പ്രിയപ്പെട്ടവരെ, പുരോഹിതരുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ
നിങ്ങളിന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. റോബിൻ രാജ്, സുമി, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാ സമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശസ്സുകൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയെയും മോതിരങ്ങളെയും അവിടുന്ന് കനിവാർന്ന് ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളങ്ങളായിരിക്കണമേ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്തയുടെ അടയാളമായി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധന്മാരുടെ നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക.
സ്നേഹബലി കാഴ്ചയേകാനണയുന്നിതാ ഈ കൈക്കുമ്പിലി ഞങ്ങളെ കുന്നിതാ ജീവിതം ഈ സ്നേഹബലി കാഴ്ചയേകാനണയുന്നിതാ കൈക്കുമ്പിളി ഞങ്ങളെ കുന്നിതാ ജീവിതം ഈ ദിവ്യബലിയിൽ ബലിവസ്തുവാ ഞങ്ങളും ചേരുന്നിതാ ദൈവമേ നിൻ തൃക്കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ പിതാവേ അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം അങ്ങേ അൾത്താര തന്നെ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം സഹോദരരെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവം സ്വീകരിക്കുകയും വിവാഹ കൂദാശയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പൃഥുർവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ ഗാനങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാത്ത കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എന്തെന്നാ അങ്ങേ ജനവുമായി അങ്ങൊരു പുതിയ ഉടമ്പടി ചെയ്തു അങ്ങനെ അങ്ങേ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യം വഴി അങ്ങവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിൽ കൂട്ടവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാവര സമൃദ്ധി അങ്ങ് സൂചിപ്പിക്കുന്നു അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിൻ്റെ അവർണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു ആകയാ മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
ഞങ്ങൾ തന്നെ കർത്താവ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തന്നെ കർത്താവ ദൈവം പരിശുദ്ധൻ മങ്ങേ മഹിമകളാ നിറഞ്ഞു മഹീം വിണ്ടലവും നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹീം വിണ്ടലവും ഹോസാന ഹോസാന ഹുസാന ഹുസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹുസാന 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 സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ
അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിന് അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടേണം മരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം ും ഞങ്ങൾക്കു നൽകുമാറായിടേ ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്കാം ആപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ നിന്നും നീ കാത്തിടേണം അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി അവിടുന്ന് സൃഷ്ടിച്ചുവല്ലോ അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായിത്തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു അങ്ങയുടെ ദാസരായ റോബിൻരാജിൻ്റെയും സുമിയുടെയും മേൽ അങ്ങേ വലതുകരം കനിവാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുവാനും അനുഗ്രഹിക്കണമേ കർത്താവേ
ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്തുവാനും ഇവിടെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ സുമിയെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങേദാസനായ റോബിൻ രാജിനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുമ്പാകെ വിവാഹത്തിൽ ഒന്നായിത്തീർന്ന് അങ്ങേ മേശയെ സമീപിക്കുവാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവ അനുഗ്രഹീത. അങ്ങ് ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തോരാനന്ദം. നാമം ചൊല്ലുന്നാവുകളിൽ വീട്ടിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമിൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹകൂതയസ്യാലൊന്നായി തീർന്ന ഇവ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുന്നു. അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവം സഹായിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ഒരു മൊഴിയ
ചേ മന്ദിച്ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിൻമയിൽ മിന്നാണ് താരം വൻ നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേന് കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാന് നെഞ്ചോറും ഡോലുണ്ട് ചുണ്ടോറും ശീലുണ്ട് കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേരാക്കാൻ നല്ല തക്കാറുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ കുട്ടി കാത്തിരിക്കും നേരം വന്ന് ചില്ലം ചില്ലാല ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം
ഞാൻ ഇനി നിൻ നിദളിൽ
നീല നീല നദിയുടെ മാറുഴഞ്ഞ നീ
തുരു തുരെ കനവിടുതാ na 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 na
പറയുവാനിതാജ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളുമായും തീരാതെ ഉള്ളിലി നീളമഞ്ഞിൻ ചൂട് നൂറാണ് നിന്റെ ചിറകിന് ചേലകും തൂവലെ നീയും ഞാനും പണ്ടേ പണ്ടേ പോവും വണ്ടും നേർക്കണങ്ങൾ തിളങ്ങും നേരം പിന്നെയും പറയുവാനിതാജ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും അരികെ ഞാൻ തൊടുന്നതും അവളുമായും ജാല
ശോഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ ഗം